പ്രകൃതി വ്യത്യസ്ത നിറമുള്ള അവിശ്വസനീയമായ മൃഗങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഇതിൽ അസാധാരണ നിറമുള്ള ചിലയിനം മൃഗങ്ങളാണ് അൽബൈനോ. മൃഗങ്ങൾക്ക് ജനിതക മാറ്റം കാരണം വളരെ കുറച്ച് അല്ലെങ്കിൽ പിഗ്മെന്റ് മെലാനിൻ ഇല്ലാതെ വരുന്ന അവസ്ഥയാണ് ആൽബിനിസം. ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനത്തെ ചില അൽബൈനോ മൃഗങ്ങളെ പരിചയപ്പെടാം. മിഗലു എന്ന് വിളിക്കപ്പെടുന്ന ഈ വെള്ള ഹംബാക്ക് വെയിലിനെ 1991 ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്തു നിന്നാണ് കണ്ടെത്തിയത്. അന്നത്തെ ഗവേഷകർ കണക്കാക്കിയത് ഈ വെയിലിന് 3 വയസ്സ് പ്രായമുണ്ടെന്നാണ്. ഇന്ന് 30 വയസ്സിനു മുകളിൽ പ്രായമുള്ള ഈ തിമിംഗലം ലോകത്തിലെ ഒരേ ഒരു വെളുത്ത ഹംബാക്ക് തിമിംഗലമാണ്. നിലവിലെ ഹംബാക്ക് വെയിലുകളുടെ ജനസംഖ്യ 120,000 1.5 ലക്ഷത്തിനും ഇടയിലാണ്. തിമിംഗലവേട്ട നിരോധനം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് 1950 ഈ സംഖ്യ 440 താഴെയായിരുന്നു. എന്നിരുന്നാലും മിഗലു പൂർണ്ണ വളർത്തിയെത്തുന്നതുവരെ സർവൈവ് ചെയ്തു എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. കാരണം ഹംബാക്ക് വെയിലിന് പൂർണ്ണ വളർച്ചയെത്തണമെങ്കിൽ 10 വർഷമെടുക്കും. ചെറുപ്പത്തിൽ ഇവ പ്രെഡേറ്ററുകൾക്കും വേട്ടക്കാർക്കും പെട്ടെന്ന് ഇരകളാകും. ഇതിനർത്ഥം 24% ഹംബാക്ക് വെയിലുകൾ പൂർണ്ണ വളർച്ചയിലെത്താറില്ല. ഒരു സാധാ ഹംബാക്ക് വെയിലിന്റെ അവസ്ഥയാണിത്. അപ്പോൾ വെളുത്ത ഒരു ഹംബാക്ക് വെയിലിന്റെ അവസ്ഥ അതിലും മോശമായിരിക്കും. ഇതിന്റെ അവിശ്വസനീയമായ നിറം കാരണം ഈ വെയിലിനെ കാണാനായി 1,000,000 ആളുകളാണ് ഓസ്ട്രേലിയൻ കിഴക്കൻ തീരത്തെത്തുന്നത്. പെൾ അൽബൈനോ അൽഗേറ്റർ ഫ്ലോറിഡയിലെ ഗാർട്ടർലാൻഡ് പാർക്കിലെ ഏറ്റവും പ്രശസ്തമായ ആകർഷണങ്ങളിൽ ഒന്നാണ്. ഭൂമിയിലെ അറിയപ്പെടുന്ന 1 ഡസൺ അൽബൈനോ അൽഗേറ്ററുകളിൽ ഒന്നാണ് ഇത്. 3 വയസ്സുള്ളപ്പോഴാണ് പേള് ഈ പാർക്കിലെത്തുന്നത്. ഇതിന് 7.5 അടി നീളവും 47 കിലോ ഭാരവുമുണ്ട്. പിഗ്മെന്റിന്റെ അഭാവം കാരണം ഈ അൽഗേറ്ററിന് തലം മുതൽ വാൽ വരെ വെള്ളനിറമാണ്. കൂടാതെ പേളിന്റെ കണ്ണിന് പോലും വെള്ളനിറമാണ്. ഈ പാർക്കിൽ വെളുത്ത നിറമുള്ള പല അൽഗേറ്ററുകൾ ഉണ്ടെങ്കിലും അവയുടെ കണ്ണുകൾക്കെല്ലാം കറുത്ത നിറമാണ്. എന്നാൽ പേള് മാത്രമാണ് ഈ പാർക്കിലെ യഥാർത്ഥ അൽബൈനോ. കാണുമ്പോൾ ഭംഗിയുണ്ടെങ്കിലും അൽബൈനോ അൽഗേറ്ററിന്റെ ജീവിതം വളരെ കഠിനമാണ്. വേട്ടക്കാർ ഈ അപൂർവ ജീവികളെ ലെതറിനായി ലക്ഷ്യമിടും. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഹാൻഡ്ബാഗിനും ഷൂസിനുമൊക്കെ ആവശ്യക്കാർ ഏറെയാണ്. കൂടാതെ ഇവയുടെ വെള്ളം നിറം പ്രെഡേറ്ററുകളെ ആകർഷിക്കും. അതുകൂടാതെ അൽബൈനോ അലഗേറ്റർ ഇരകളുടെ കണ്ണിൽ പെട്ടെന്ന് പെടുകയും ചെയ്യും. ഇതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഭക്ഷണം കണ്ടെത്താനും ബുദ്ധിമുട്ടാണ്. ഓസ്ട്രേലിയയിൽ 40 മുതൽ 50 ദശലക്ഷം കങ്കാരുകൾ ഉണ്ടെന്നാണ് കണക്ക് കൂട്ടൽ. മിക്കവാറും കങ്കാരുക്കൾക്ക് ചാരനിറമോ അല്ലെങ്കിൽ ഓറഞ്ച് റെഡ് നിറത്തിലാണ് കാണപ്പെടുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ വെള്ളരോമവും കണ്ണിന് പിങ്ക് നിറവുമുള്ള അപൂർവയിനം കങ്കാരുവിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിർഭാഗ്യവശാൽ ഈ വെള്ള നിറം ഇവയുടെ ജീവന് തന്നെ ഭീഷണിയാണ്. കാരണം ക്യാമഫ്ലാഷ് എന്നത് അസാധ്യമാകും. ഇതുകൊണ്ട് തന്നെ പ്രെഡേറ്റേഴ്സിന് ഇവയെ എളുപ്പത്തിൽ കണ്ടെത്താനാവും. അതുകൂടാതെ വേട്ടക്കാരുടെ പ്രധാന ഇരകളും വെള്ള കങ്കാരുകളായിരിക്കും. ഇതുകൊണ്ട് തന്നെ വാർദ്ധക്യത്തിലെത്തുന്ന അൽബൈനോ കങ്കാരുക്കൾ വളരെ അപൂർവമാണ്. അൽബൈനോ കങ്കാരു 50 മുതൽ 1 ലക്ഷം ജനനങ്ങളിൽ ഒരിക്കൽ സംഭവിക്കുന്നതാണെന്ന് കരുതപ്പെടുന്നു. ഏത് സമയമെടുത്താലും 500 അൽബൈനോ കങ്കാരുക്കൾ കാട്ടിലുണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടൽ. ഏത് മൃഗവും അൽബൈനോ ആയി ജനിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നിറത്തിന്റെ അഭാവം പ്രകടിപ്പിക്കുന്ന ഏറ്റവും സാധാരണ ഇനം പാമ്പുകളാണ്. പാമ്പുകളിൽ അൽബിനിസം പല രീതിയിലാണ് കാണപ്പെടുന്നത്. വെള്ള നിറവും ചുമപ്പ് കണ്ണു മുതൽ ചില പിഗ്മെന്റുകളുടെ അഭാവം മാത്രമുള്ള പാമ്പുകളുണ്ട്. കോൺസ്നേക്സും ബെർമീസ് പെരുമ്പാമ്പുകളിലുമാണ് ആൽബിനിസം കൂടുതലായി കണ്ടുവരുന്നത്. ഇതുകൊണ്ട് തന്നെ ഇവ ഏറ്റവും പോപ്പുലറായ പെറ്റാണ്. ബ്രീഡേഴ്സ് പലപ്പോഴും പുതിയതും രസകരവുമായ നിറമുള്ള പാമ്പുകളെ സൃഷ്ടിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന പാമ്പുകൾക്ക് വില കൂടുതലാണ്. കാക്ക എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് കറുപ്പ് നിറമാണ്. ഇതുകൊണ്ട് തന്നെ വെളുത്ത കാക്ക എന്ന് കേൾക്കുമ്പോൾ അത് വിശ്വസിക്കാൻ തന്നെ പലർക്കും ബുദ്ധിമുട്ടാണ്. കാക്കകൾക്കിടയിൽ ആൽബിനിസം വളരെ അപൂർവമാണ്. ഒരു വെള്ളക്കാക്കയെ നിങ്ങൾ നേരിൽ കാണാനുള്ള സാധ്യത 1 ലക്ഷത്തിൽ 1 ആണ്. കാണാൻ ഭംഗിയുണ്ടെങ്കിലും കാക്കകൾക്ക് അൽബിനിസം ഒരു ശാപമാണ്. കാരണം ഇവ സൂര്യപ്രകാശത്തിന് ഇരയാകും. അതുകൂടാതെ ഇണചേരലിന് ഒരു പങ്കാളിയെ കണ്ടെത്താനും ബുദ്ധിമുട്ടാണ്. ലോകത്ത് 60 ദിനത്തോളം മാനുകളുണ്ട്. അന്റാർട്ടിക്ക ഒഴിച്ച് ബാക്കി എല്ലാ ഭൂഖണ്ഡത്തിലും ഇവയെ കാണാൻ സാധിക്കും. മാൻ ഒന്നെങ്കിൽ ആണോ പെണ്ണോ അല്ലെങ്കിൽ സ്റ്റാഗോ ആയിരിക്കും. വലിയ ആൺമാനുകളാണ് സ്റ്റാഗ് എന്നറിയപ്പെടുന്നത്. മിക്ക ഇനം മാനുകൾക്കും കൊമ്പുണ്ടാവും. അവയുടെ കൊമ്പുകൾ ഭൂമിയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ജീവകോശങ്ങൾ കൂടിയാണ്. വർഷത്തിലൊരിക്കൽ ഈ കൊമ്പുകൾ കൊഴിഞ്ഞു പോകുകയും പുതിയതൊന്ന് വളരുകയും ചെയ്യും.
ഈ കൊമ്പുകൾക്ക് 125 സെന്റിമീറ്റർ വരെ നീളം വയ്ക്കും. സ്റ്റാഗ് തവിട്ട് നിറത്തിലാണ് കാണപ്പെടുന്നത്. ചിലപ്പോഴൊക്കെ സ്റ്റാഗുകളെ തികഞ്ഞ വെള്ളനിറത്തിലും കാണാറുണ്ട്. ലൂസിസം അവസ്ഥ കാരണം വെള്ളം നിറമുള്ള സ്റ്റാഗുകൾ വളരെ സാധാരണമാണ്. ലൂസിസം നാച്ചുറൽ ഹെയറും സ്കിൻ കളറും നഷ്ടമാകുന്നതിന് കാരണമാകും. എന്നാൽ ഇവയുടെ വെള്ളം നിറത്തിന് കാരണം ചിലപ്പോൾ ആൽബിനിസമാകാം. ഒരു സ്റ്റാഗ് അൽബൈനോ ആണെന്ന് തിരിച്ചറിയണമെങ്കിൽ അവയുടെ കണ്ണിൽ നോക്കിയാൽ മതി. അൽബൈനോ സ്റ്റാഗുകളുടെ കണ്ണിൻ്റെ നിറം പിങ്ക് ആയിരിക്കും. ഇരുണ്ട കണ്ണുള്ളവ വെളുത്ത സ്റ്റാഗുകൾ മാത്രമാണ്. മനുഷ്യൻ്റെ അറിവിൽ അമേരിക്കയിലുടനീളം 361 ഹമ്മിങ് ബേഡുകളുണ്ട്. ഹമ്മിങ് ബേഡുകൾ അറിയപ്പെടുന്നത് അവ പറക്കുന്ന രീതിയുടെയും മനോഹരമായ വ്യത്യസ്ത നിറത്തിൻ്റെയും പേരിലാണ്. എന്നാൽ വളരെ അപൂർവ സന്ദർഭങ്ങളിൽ ഹമ്മിങ് ബേഡ്സ് ആൽബിനിസം അല്ലെങ്കിൽ ലൂസിസവുമായി ജനിക്കാറുണ്ട്. വ്യത്യസ്ത നിറമുള്ള തൂവലുകൾക്ക് പകരം ഇവയുടെ തൂവലുകൾ വെളുത്തതും കൊക്കും കണ്ണുകളും പാദങ്ങളും വെളുത്തതോ അല്ലെങ്കിൽ കറുത്തതോ ആയിരിക്കും. പക്ഷി നിരീക്ഷകർക്ക് ഒരു അൽബൈനോ ഹമ്മിങ് ബേഡിനെ കാണുന്നത് ഏറ്റവും ഭാഗ്യകരമായ ഒരു അനുഭവമാണ്. കാരണം ഈ ഹമ്മിങ് ബേഡുകൾ അധികകാലം സർവൈവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രെഡേറ്ററുകൾക്ക് ഇവയെ പെട്ടെന്ന് കണ്ടെത്താം. എന്നതുകൂടാതെ പിഗ്മെൻ്റുള്ള ഹമ്മിങ് ബേഡുകളുടെ ചിറകുകളേക്കാൾ ദുർബലമായിരിക്കും ഇവയുടെ ചിറകുകൾ. ഇതുകൊണ്ട് തന്നെ ദേശാടന സമയത്ത് ചിറകുകൾ ഒടിയാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ ഇവ മറ്റ് ജനറ്റിക് ഡിസോർഡറുകളാൽ കഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഇവയെ കൂടുതൽ പരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കും ഇരയാക്കും. ഇവ സർവൈവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട് തന്നെ ആൽബിനിസം ഹമ്മിങ് ബേഡ്സിൽ എത്രത്തോളം അപൂർവമാണെന്നോ അല്ലെങ്കിൽ എല്ലാ ഇനം ഹമ്മിങ് ബേഡ്സിലും ആൽബിനിസം ഉണ്ടോ എന്നും അറിയില്ല. കൂടുതലായും റൂബി ത്രോട്ടഡ് ഹമ്മിങ് ബേഡ്സ് ഇനത്തിലാണ് ആൽബിനിസം കണ്ടുവരുന്നത്. കോവാല ബെയർ ഓസ്ട്രേലിയയിൽ മാത്രം കണ്ടുവരുന്ന മൃഗങ്ങളാണ്. 33 ഇഞ്ച് അല്ലെങ്കിൽ 85 സെന്റിമീറ്റർ വരെ ഉയരം വയ്ക്കുന്ന ഇവ സാധാരണയായി സിൽവർ ഗ്രേ മുതൽ ചോക്ലേറ്റ് ബ്രൗൺ നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. എന്നാൽ വല്ലപ്പോഴും പിഗ്മെന്റ് ഇല്ലാതെ കോവാല ബെയർ ജനിക്കാറുണ്ട്. വെളുത്ത കോവാല യഥാർത്ഥത്തിൽ അൽബൈനോ അല്ല. ക്യൂൻലൻഡ് ഓസ്ട്രേലിയൻ സൂവിന്റെ അഭിപ്രായത്തിൽ വെള്ളനിറത്തിന് കാരണം മാതാപിതാക്കളിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ച ഒരു റിസസീവ് ജീനിന്റെ ഫലമാണ്. ഇത് പലപ്പോഴും സിൽവർ ജീൻ എന്നും വിളിക്കപ്പെടുന്നു. കോവാല ജനിക്കുന്നത് വെളുത്തതോ അല്ലെങ്കിൽ വളരെ വെളറിയതോ ആയ രോമങ്ങളോടെയാണ്. പ്രായമാകുമ്പോൾ ഈ രോമം പൊഴിഞ്ഞു പോകുകയും ചെയ്യും. എന്നാൽ എല്ലായ്പ്പോഴും ഇത് സംഭവിക്കണമെന്നില്ല. വളരെ അപൂർവമായ സന്ദർഭങ്ങളിൽ കോവാല അവരുടെ ജീവിതകാലം മുഴുവൻ സ്നോ വൈറ്റ് നിറത്തിൽ തുടരും. എല്ലാ അൽബൈനോ ജീവികളെയും പോലെ തന്നെ വെളുപ്പ് നിറവും ഇവയ്ക്കൊരു ശാപം തന്നെയാണ്. ഈ നിറം കാരണം പ്രെഡേറ്ററുകളിൽ നിന്ന് ഇവയ്ക്ക് ഒരിക്കലും രക്ഷപ്പെടാനും സാധിക്കില്ല. സാധാരണയായി കഴുതയുടെ നിറം ഗ്രേയോ ബ്രൗണോ ബ്ലാക്കോ ആയിരിക്കും. ഇറ്റലിയിലെ അസുനാര അല്ലെങ്കിൽ ഡോങ്കി ഐലൻഡ് എന്നറിയപ്പെടുന്ന ഈ ദ്വീപ് ഇണങ്ങില്ലാത്ത അസുനാര ഡോങ്കികളുടെ ജന്മനാടാണ്. 90% അസുനാരോ ഡോങ്കികളും ആൽബിനിസ്റ്റിക്കാണ്. ഇതുപോലത്തെ തികഞ്ഞ വെള്ളനിറമുള്ള ചെറിയ ഡോങ്കികളെ നിങ്ങൾക്ക് ഈ ദ്വീപിൽ എല്ലായിടത്തും കാണാം. വൈറ്റ് ജിറാഫിനെ ആദ്യമായി കണ്ടെത്തിയത് കെനിയയിലാണ്. ലോകത്ത് ഇതുവരെ ആകെ 2 വൈറ്റ് ജിറാഫുകളെ കണ്ടെത്തിയിട്ടുള്ളൂ. വൈറ്റ് ജിറാഫുകൾ വളരെ അപൂർവമായതുകൊണ്ട് തന്നെ ഇവ പ്രത്യേക സംരക്ഷണത്തിലാണ് ജീവിക്കുന്നത്. എന്നിരുന്നാലും നിർഭാഗ്യവശാൽ 2020 അമ്മ ജിറാഫിനെ അനധികൃത വേട്ടക്കാർ കൊന്നു. ഈ കുഞ്ഞു മാത്രമാണ് ഇന്ന് ലോകത്ത് അവശേഷിക്കുന്ന ഏക വെള്ള ജിറാഫ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.